ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സുവിശേഷ പഠനങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ എഴുത സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 29-ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ നമ്മൾ കണ്ടത് യേശു ഒരു കുരുടന് കാഴ്ച കൊടുക്കുന്ന സംഭവമാണ്. 9-ാമത്തെ അധ്യായം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞു വന്നവൻ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന, അന്ധനായി കഴിഞ്ഞിരുന്ന വ്യക്തിക്ക് കാഴ്ച കൊടുക്കുന്നു. ആ കാഴ്ച കൊടുത്ത സംഭവം വലിയൊരു സംഘർഷത്തിലേക്കും സംഘട്ടനത്തിലേക്കും നയിക്കുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞു. നാടകീയമായ ഒരു അവതരണമാണ് 9-ാമത്തെ അധ്യായത്തിലുള്ളത്. 9-ാമത്തെ അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ 7 രംഗങ്ങൾ കാണും. അതുപോലെ തന്നെ 7 കഥാപാത്രങ്ങളുണ്ട് നാടകത്തിൽ. ആ കഥാപാത്രത്തിൽ വരുന്ന നാടകത്തിലെ അഭിനയിക്കുന്ന വ്യക്തികൾ, അല്ലെ, നാടകത്തിലെ കഥാപാത്രങ്ങൾ: 1 യേശു, 2 കുരുടൻ, 3 ശിഷ്യർ, 4 ജനം, 5 ഫരിസേർ. ഇത്രയും പേര് നമ്മൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനി കുരുടൻ്റെ മാതാപിതാക്കന്മാരുണ്ട്, അവസാനം യഹൂദരുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ രംഗം നമ്മൾ കണ്ടു. ആദ്യത്തെ രംഗം ഇതായിരുന്നു: യേശു കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായൊരുവിനെ കണ്ടു. അവൻ കുരുടനായി പിറക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ കുറ്റമാണോ? അല്ല, പാപമല്ല, ദൈവത്തിൻ്റെ മഹത്വം ഇത് പ്രവർത്തി പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് പ്രകടമാകുന്നത്? യേശു സാവകാശം കാണിച്ചു കൊടുക്കുകയാണ്. കുരുടൻ്റെ കണ്ണിൽ ചെളിപുരട്ടി അവൻ പോയി കഴുകി കാഴ്ചയുള്ളതായി തിരിച്ചു വന്നു. 1-ാം രംഗം. 2-ാമത്തെ രംഗത്തേക്ക് വരുമ്പോഴേക്കും അവരെ ഇതുവരെ കണ്ടിരുന്നവരെല്ലാം അത്ഭുതപ്പെടുന്നു. ഇവൻ കുരുടനായിരുന്നതല്ലേ, എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? പലരുടെ പറയും ഇവൻ കുരുടനായിരുന്നവനാണ്, മറുപടി അല്ല, അവനെ പോലെ ഇരിക്കുന്നു. പക്ഷേ അവൻ പറഞ്ഞു, ഞാനാണ് കുരുടൻ. അപ്പോൾ നിനക്ക് ഇങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? യേശു എന്നൊരു മനുഷ്യൻ എൻ്റെ കണ്ണിൽ ചെളി പുരട്ടി, ഞാൻ സുഖം പ്രാപിച്ചു. അപ്പോൾ കണ്ണിൽ ചെളി പുരട്ടിയത് സാബത്ത് ദിവസമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഇവനെ ഈ ചോദിച്ചവർ ഇവനെ ഫരിസേയരുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഫരിസേ നേതാക്കന്മാർ അവനെ ചോദ്യം ചെയ്യുന്നു, എന്താണ് ചെയ്തത്? നിനക്ക് ഇങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? അയാളെക്കുറിച്ച് നീ എന്തു പറയുന്നു? അപ്പോൾ കുരുടൻ ഒരുപടി മുന്നോട്ട് വരികയാണ്. യേശു എന്ന മനുഷ്യനെന്ന് പറഞ്ഞതിന് ശേഷപ്പോൾ അവനൊരു പ്രവാചകനാണ്. കാഴ്ച തന്നവരെ പറ്റി എന്തു പറയുന്നു? അവൻ പറഞ്ഞു അവനൊരു പ്രവാചകനാണ്. ഇതാണ് 3-ാമത്തെ രംഗം. ഇനി 4-ാമത്തെ രംഗത്തേക്ക് നമുക്ക് പറഞ്ഞു വരാം. എപ്രകാരമാണ് ഫരിസേയർ ഇതിനെ പ്രതികരിക്കുന്നത്? യേശുവിനെ പ്രവാചകനായി സ്വീകരിക്കാൻ വാസ്തവ പ്രവാചകനെ കാത്തിരിക്കുന്നവരാണ്, പക്ഷേ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അടുത്ത രംഗം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പുതിയൊരു കഥാപാത്രം രംഗത്ത് വരുന്നു, മാതാപിതാക്കന്മാർ. 4-ാമത്തെ രംഗം, അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചിരുന്നില്ല. യഹൂദർ എന്ന് പറയുന്ന കഥാപാത്രം ഫരിസേയർ മാത്രമല്ല, യേശുവിനെ തിരസ്കരിക്കുന്ന, സത്യത്തിനെതിരെ കണ്ണടയ്ക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി നിൽക്കുന്നുവെന്ന് മനസ്സിലാകുന്ന ഒരു വിഭാഗത്തെയാണ് യഹൂദർ. യൂദായിയോയി ഒരു നെഗറ്റീവായിട്ട്, നിഷേധാത്മകമായ ഒരു പദമായിട്ടാണ് യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? ഇത് നമുക്ക് ശ്രദ്ധേയമാണ്, നിസ്സാരമായൊരു കാര്യമല്ല. ഔദ്യോഗികമായി വിചാരണ ചെയ്തിരിക്കുകയാണ്. മാതാപിതാക്കന്മാരെ കോടതിയിലേക്ക് വിളിച്ച് വിചാരണ ചെയ്യുകയാണ്. കാരണമെന്താ? ഇവിടെ ഒരു മനുഷ്യന് കാഴ്ച ലഭിച്ചിരിക്കുന്നു. അന്ധനായിരുന്ന ഒരുവന് കാഴ്ച ലഭിച്ചത് വലിയൊരു കലാപത്തിന് നിൽക്കുന്നവരായി, വലിയ അസ്വസ്ഥതയായി. മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്, ഇവൻ നിങ്ങളുടെ മകനാണോ, അന്ധനായി ജനിച്ചതാണോ? 1, 2, ഇവനിപ്പോൾ കാണുന്നു, എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? 2-ന് ഉത്തരം പറയണം. കോടതിയിൽ വിചാരണ ചെയ്യുകയാണ് മാതാപിതാക്കന്മാരെ. അവൻ അന്ധനായതിൻ്റെ പേരിലല്ല, അവന് കാഴ്ച കിട്ടിയതിൻ്റെ പേരിലാണ്. അന്ധനായിരുന്നു മകന് കാഴ്ച കിട്ടിയതിൻ്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുന്ന മാതാപിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത്ഭുതമെന്നല്ലേ തോന്നും? എങ്ങനെ ഈ നേതാക്കന്മാർക്ക് സാധിക്കുന്നു? എന്താണ് ഇവർ ചെയ്തത് തെറ്റ്? അവരുടെ നിലപാട് നോക്കൂ. അവൻ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. വളരെ കൃത്യമാണ്. ഇവൻ ഞങ്ങളുടെ മകനാണ്, ഇവന് ജനനം മുതലേ കാഴ്ചയില്ല. ഇത് വളരെ വ്യക്തമാണ്. ആദ്യത്തെ ചോദ്യം വളരെ പോസിറ്റീവായിട്ട് മറുപടി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നുവെന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ശരിയാണ്, അവർ കണ്ടിട്ടില്ല. പക്ഷേ കേട്ട കാര്യം സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ, ഏറ്റുപറയാൻ അവർ തയ്യാറുമല്ല. സത്യമറിയാമെങ്കിലും പറയാൻ ഭയപ്പെടുന്ന ജനം. കാരണം അധികാരികളെ ഭയക്കുന്നു. ഈ സത്യം അവർക്ക് അപ്രീതികരമായേക്കുമോ, ഞങ്ങൾക്കത് ദോഷകരമായി ബാധിച്ചേക്കുമോ എന്ന് ഭയക്കുന്ന മാതാപിതാക്കന്മാർ സത്യം പറയാൻ സന്നദ്ധമാകുന്നില്ല.
ഭയമാണ്. ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നുവെന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ. അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുകയാണ്. അത് യോഹന്നാൻ പ്രത്യേകം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത്. ഭയാനകമായൊരു സാഹചര്യമാണ്. യേശുവിനെ ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ സമൂഹത്തിന് പുറത്താക്കുക, ഭ്രഷ്ടു കൽപ്പിക്കുക. ഭ്രഷ്ടു കൽപ്പിക്കുക നമുക്കറിയാം, സമൂഹത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഭ്രഷ്ടു കൽപ്പിച്ച സമൂഹത്തിൽ അംഗമല്ല എന്ന് വന്നാൽ നാട് കടത്തുന്ന പോലെയാണ്. എങ്ങോട്ടാണ് പോവുക? സമൂഹം യഹൂദ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക, നമുക്ക് നമ്മുടെ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഒരു ഗോത്രത്തിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ അവന് സമൂഹത്തിൽ അംഗത്വം നിഷേധിക്കപ്പെടുക. ഇന്നും ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇപ്രകാരം സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. പൊതുവായി കിണറ്റുന്നവർക്ക് വെള്ളം കോരാൻ സാധിക്കില്ല, അവർക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങാനാവില്ല, പെരുവഴിയിലൂടെ നടക്കാൻ പോലും സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നമുക്ക് ഇന്നും മനസ്സിലാവും ഈ മാതാപിതാക്കന്മാരുടെ ഭയം. ഇവന് കാഴ്ച കൊടുത്തത് യേശുവാണെന്ന് ഏറ്റുപറഞ്ഞാൽ ഈ മാതാപിതാക്കന്മാർ പോലും ഭ്രഷ്ടിന് തയ്യാറാകേണ്ടി വരും. മഹറോം ചൊല്ലുക എന്ന് പറയും, അല്ലെങ്കിൽ സമൂഹത്തിന് പുറത്താക്കുക. എക്സ് കമ്മ്യൂണിക്കേഷൻ മനോഹരമായൊരു പദമാണ്. കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കുക, അതാണ് ഭ്രഷ്ട് കൽപ്പിക്കുന്നത്. അങ്ങനെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർ സത്യം പറയാൻ വിസമ്മതിക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി, മകൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇവന് കാഴ്ച ലഭിച്ചത് യേശു എന്നാണെന്ന് ഇവർക്കറിയാം, പക്ഷേ അത് ഏറ്റുപറയാനായിട്ട് ധൈര്യമില്ല. നട്ടെല്ല് നഷ്ടപ്പെട്ടു പോകുന്ന മാതാപിതാക്കന്മാർ, സത്യം അംഗീകരിക്കാൻ ഭയപ്പെടുന്ന ജനങ്ങൾ. കാരണം സത്യത്തിൻ്റെ പേരിൽ ക്ലേശങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ഒറ്റിക്കൊടുക്കലുകൾ ഒക്കെ നേരിടേണ്ടി വരും. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പീഡ സഹിക്കേണ്ടി വരും. സമൂഹം അന്ധകാരത്തിലാണ്ടിരിക്കുമ്പോൾ, പൈശാചിക ശക്തി സമൂഹത്തിന് മേൽ പിടിമുറുക്കുമ്പോൾ സത്യത്തിന് സ്ഥാനമില്ലാണ്ടാകുന്നു, സത്യം പറയാൻ ആളുകൾ മടിക്കുന്നു. അന്നും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കന്മാർ ഒഴിഞ്ഞു മാറി. അവർ തെറ്റൊന്നും പറഞ്ഞില്ല, ഞങ്ങൾക്കറിയാൻ പാടില്ല, അവനോട് ചോദിച്ചോളൂ. ഉത്തരവാദിത്വമല്ല അവൻ്റെതാണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അവൻ ഭിക്ഷയാഴ്ച പോയി, കാഴ്ച കിട്ടുന്നുണ്ട്, എങ്ങനെ കിട്ടി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. കൈ എഴുകി ഒഴിഞ്ഞു മാറുന്ന മാതാപിതാക്കൾ പീലാത്തോസിനെ പോലെ, സത്യത്തിന് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ സന്നദ്ധമാവാതെ കൈ കഴുകി ഒഴിഞ്ഞു മാറുന്ന മനോഭാവം, അതും ഈ നാടകത്തിൻ്റെ ഭാഗമായി വരുന്നു. മാതാപിതാക്കന്മാർ, നാലാമത്തെ രംഗം അവിടെ കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ രംഗത്തിലേക്ക് വരിക. 24-ാമത്തെ വാക്യം: അന്ധനായിരുന്നവനെ എന്ന അവനെ യഹൂദർ വിളിച്ച് വീണ്ടും അവനോട് പറഞ്ഞു, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അന്ധൻ്റെ മറുപടി നോക്കൂ. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. എത്ര ലളിതമാണ്, എത്ര ശക്തമാണ് ഉറച്ച നിലപാട്. കുറ്റം പറയാൻ ഞാനാണല്ല, അവൻ പാപിയാണോ വിശുദ്ധനാണോ എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഞാനിപ്പോൾ കാണുന്നു. ഇതാണ് ബോധ്യം, അറിവ്. ഹൃദയത്തിൽ പ്രകാശമുണ്ടാകുമ്പോൾ സത്യത്തിന് വേണ്ടി ഏതു ത്യാഗവും സഹിക്കാൻ സന്നദ്ധനാകുന്നു. അപ്പോൾ യേശുവിനെ തള്ളി പറയാനാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ദൈവത്തെ സ്തുതിക്കുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചു, അവൻ എങ്ങനെ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത്, എങ്ങനെയാണ് അവൻ നിന്നെ കണ്ണു തുറന്നത്? ശ്രദ്ധേയമാണ് അവൻ മറുപടി നോക്കൂ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾ കേട്ടില്ല, എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ഇച്ഛിക്കുന്നുവോ? ചോദ്യമാണ്. അല്പം ഒരു ഹാസ്യമുണ്ടതിൽ, അതേസമയം സിൻസിയറുമാകാം. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, എന്താണ് സംഭവിച്ചത്? യേശു എന്നൊരുവൻ എൻ്റെ കണ്ണിൽ ചെളിവുരട്ടി, ഞാൻ കഴുകി, ഞാൻ കാഴ്ച കിട്ടി. ഇതെന്തിനാണ് വീണ്ടും കേൾക്കുന്നത്? അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. നിങ്ങളും അവൻ്റെ ശിഷ്യരാവാൻ ആഗ്രഹിക്കുന്നുവോ? സത്യം തുറന്നു പറഞ്ഞിട്ട് ആ സത്യത്തെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? ഇതാണ് കുരുടൻ്റെ ചോദ്യം. അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. അറിയാം അറിയാം വീണ്ടും വീണ്ടും പറയുകയാണ്. നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ കണ്ടായിരുന്നു, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ യേശു പാപിയാണെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം അവൻ ശാപത്തെ ലംഘിക്കുന്നു. രണ്ടാമത്തെ അറിയും വീണ്ടും. 29-ാം വാക്യം: ദൈവം മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം,
ഇപ്പം മോശയോട് സംസാരിച്ചു, മോശം നൽകിയതാണ് സാപത്താചരണത്തിൻ്റെ നിയമം. ആ നിയമം ലംഘിക്കുന്ന ഇവൻ ദൈവത്തിനും നല്ല തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന യഹൂദ നേതാക്കന്മാർ, അറിയില്ല എന്ന് പറയുന്ന കുരുടൻ. പക്ഷേ അറിയില്ല എന്ന് പറയുന്ന കുരുടന് ചില കാര്യങ്ങൾ അറിയാം. അവൻ പാപിയാണോ വിശുദ്ധനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അതെൻ്റെ അനുഭവമാണ്. ഞാൻ കാഴ്ചയില്ലാത്തവനായി ജനിച്ചു, ഇവനെൻ്റെ കണ്ണിൽ ചെടിപുരട്ടിന് ശേഷമാണ് എനിക്ക് കാഴ്ച കിട്ടിയത്. അത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു, 30-ാമത്തെ വാക്യം, അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു, അവനെവിടെ നിന്നാണെന്ന് നിങ്ങളറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണ് തുറന്നു, അത് നിങ്ങളറിയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്നെ കണ്ടതാണ് എന്നെ അന്ധനായിട്ട്, ഞാനിപ്പോൾ കാണുന്നു, അതിന് കാരണം ഈ മനുഷ്യനാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങളറിയുന്നില്ല, പിന്നെ എന്താ നിങ്ങൾക്കറിയാം? നിങ്ങൾ അറിയുമെന്ന് പറയുന്നു, പക്ഷേ ഇതിനെക്കുറിച്ച് എന്തു പറയും? അടുത്തതാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ചോദ്യം, അവരുപയോഗിക്കുന്ന യുക്തി. ദൈവം പാവികളുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് നമുക്കറിയാം. നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്? ദൈവം പാവികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമ്മൾ അറിയുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണാരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. ഇതാണ് ആർഗ്യുമെൻറ്റ്. എന്ത് മറുപടി പറയും? നിങ്ങൾ തന്നെ അല്ലേ പറയുന്നത് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, പക്ഷേ ഈ മനുഷ്യൻ അന്ധനായി എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരാൾക്ക് ആര് ഇതുവരെ സൗഖ്യം കൊടുത്തു? അന്ധനായിരുന്ന ഒരാൾക്ക് ഒരു വാക്ക് കൊണ്ട് സൗഖ്യം കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല. പറയൂ, ദൈവം അയച്ചിട്ടല്ലെങ്കിൽ പിന്നെ ഇവനെങ്ങനെ ഇവനെ കാണാൻ സാധിക്കും? ഇപ്പം അനിഷേധ്യമായ തെളിവ് നിരത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ പ്രവാചകനാണ്, ദൈവത്തിൽ നിന്നുള്ളവനാണ്, പ്രവാചകനാണ്, ദൈവത്തിൽ അത്രയേ ഇനി മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ തനിക്ക് കിട്ടിയ ഈ അറിവ് കാഴ്ച അത് നിഷേധിക്കാൻ അവൻ തയ്യാറല്ല. യേശുവിന് വേണ്ടി എത്തി ത്യാഗം സഹിക്കാനും സന്നദ്ധനാണ്. യേശു ആരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, എനിക്ക് കിട്ടിയ സത്യം ഞാൻ പറയും, അനുഭവിച്ചറിഞ്ഞ സത്യം പറയാതിരിക്കാനാവില്ല. പത്രോസും യോഹന്നാനും മറ്റു ശിഷ്യന്മാരും സാന്നിധ്യത്തിന് സംഘത്തിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞ ഭാഗ്യമാണ്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളെക്കാൾ ദൈവത്തെ കൂടുതലായി നിങ്ങളെ അനുസരിക്കുന്ന ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ പറയും, പ്രധാന പുരോഹിതനോടാണ് പറയുക എന്ന് പറഞ്ഞതുപോലെ കാഴ്ച കിട്ടിയ ഈ കുരുടൻ്റെ നിലപാടിതാണ്. ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനല്ലെങ്കിൽ എങ്ങനെ ഇവന് കാഴ്ച തരാൻ സാധിക്കും? വാക്കുമുട്ടി, നേതാക്കന്മാർക്ക് വാക്കുമുട്ടി, വഴി നടത്തേണ്ടവന് വഴി തടഞ്ഞ് ഇല്ലാണ്ടായി, ഇവർക്ക് ഒന്നും പറയാനായില്ല. ഇപ്പോൾ വാക്കുമുട്ടിയപ്പോൾ വാളെടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നു. അവർ അവനെ പുറത്താക്കി. ഇതാണ് അധികാരിയുടെ പ്രവർത്തനം. സത്യത്തിന് നേരെ കണ്ണടച്ചു, തെളിവുകൾ നിരത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മറുപടി പറയാൻ സാധിക്കാത്തതുകൊണ്ട് അധികാരത്തിൻ്റെ വാളുപയോഗിക്കുകയാണ്. പുറത്താക്കി, അവനെ പുറത്താക്കി, സമൂഹത്തിൽ അവന് സ്ഥാനമില്ലാണ്ടായി അവന്. അപ്പോൾ അവിടെയാണ് 5-ാമത്തെ രംഗം അവസാനിക്കുന്നത്. 6-ാം രംഗം നമ്മൾ തുടങ്ങുന്നു. 6-ാമത്തെ രംഗത്തിലേക്ക് വരുന്ന 35-38 വാക്യങ്ങളിലാണ്. 38 വാക്യങ്ങൾ, അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനെ നീ വിശ്വസിക്കുന്നുവോ? യേശു രംഗത്തില്ലായിരുന്നു, ആദ്യത്തെ രംഗത്ത് കണ്ടതാണ്. ഇപ്പോൾ 6-ാമത്തെ രംഗത്തിലേക്ക് വരുന്ന 6-ാമത്തെ രംഗം ക്ലൈമാക്സാണ്. ഈ നാടകത്തിൻ്റെ ഉച്ചകോടിയാണ് ഇവിടെ. അന്ധനായിരുന്ന മനുഷ്യൻ കാഴ്ച ലഭിച്ചു, അവൻ പടിപടിയായിട്ട് ശക്തിയാർജിച്ചു, തനിക്ക് കാഴ്ച കിട്ടിയതിൻ്റെ വ്യക്തത അവനുണ്ട്, ആരാണ് ഒരു കാഴ്ച കൊടുത്തതെന്ന് പറഞ്ഞു. അവനെ സമൂഹം അവനെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയപ്പോൾ യേശു വേലിക്ക് പുറത്തേക്ക് വരികയാണ്. പുറന്തള്ളപ്പെട്ടവനെ തേടി വരുന്നവൻ, സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയവൻ്റെ പിന്നാലെ വരുന്ന യേശു, നഷ്ടപ്പെട്ട അവനെ തേടിയിറങ്ങുന്ന ഇടയൻ. സഭാസമൂഹം മതനേതൃത്വം അവനെ പുറത്താക്കി, കാരണം അവൻ യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. യേശു അവനെ തേടി വരുന്നു, ആരെയും അനാഥരായി വിടാത്തവൻ. യേശു അവനെ തേടി വന്നു. ഒത്തിരി ധ്വനികളുണ്ടെന്ന് ഓർക്കുക. യേശുവിന് വേണ്ടി പീഡ സഹിക്കാൻ, യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം ക്ലേശങ്ങളൊന്നും ഉണ്ടെങ്കിലും യേശു അവൻ്റെ കൂടെ ഉണ്ടാകും, അവനെ കൈവിടില്ല. തനിക്ക് വേണ്ടി സാക്ഷ്യം നിർവഹിച്ചവനെ പുറത്താക്കിയപ്പോൾ ആ പുറംപോക്കിൽ യേശുവുമുണ്ട്. പുറംപോക്കിലേക്ക് കടന്നു വരുന്ന ദൈവം, ഒരുപക്ഷെ ദേവാലയത്തിന് പുറത്ത് കണ്ടെത്തുന്ന ദൈവം. യേശു അവനെ കണ്ടപ്പോൾ ചോദിച്ചു, മനുഷ്യപുത്രനെ നീ വിശ്വസിക്കുന്നുവോ? മറിയില്ല അവനെന്താണെന്ന്. അവൻ ചോദിച്ചു, കർത്താവേ, ഞാനോട് വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? അറിയില്ല, ഞാൻ അന്ധനാണ്, യാചകനാണ്, ആരാണ് ഈ മനുഷ്യപുത്രൻ?
അറിയില്ല. ഞാൻ വിശ്വസിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് പറയുന്ന ഞാൻ തന്നെ ആണവൻ, അയാം. ഇതാണ് വെളിപ്പെടുത്തൽ. ആദ്യം കാഴ്ച കിട്ടി, സാവകാശം അത് ഉൾക്കാഴ്ചയായി, ഇത് വിശ്വാസത്തിൻ്റെ തനിക്കാഴ്ചയായി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു, ആരാധന. അവിടെയാണ് എൻ്റെ ഉച്ചകോടിയായിട്ട് വരിക. അന്ധനായിരുന്ന ഒരു ഭിക്ഷയാചിച്ചിരുന്ന യാചകൻ യേശുവിൻ്റെ പ്രവർത്തനത്താൽ അവന് കാഴ്ച കിട്ടി, വലിയ സംഘട്ടനങ്ങൾ നേരിടേണ്ടി വന്നു. അവസാനം അവൻ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടി കൽപ്പിച്ച് പുറത്താക്കപ്പെട്ടു. ഈ പുറന്തള്ളപ്പെട്ട വ്യക്തിയുടെ അടുക്കിലേക്ക് യേശു അവനെ തേടി വരികയാണ്. പിന്നെ അവൻ കൊടുക്കുന്നത് ശാരീരികമായ കാഴ്ചയല്ല, ആത്മീയമായ കാഴ്ചയാണ്. ദൈവം അവന് സ്വയം വെളിപ്പെടുത്തുന്നു. മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് പുറത്ത് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ചിത്രം തികച്ചും ആശ്ചര്യകരമാണ്. മത നേതാക്കന്മാരാണ് അവനെ ഭ്രഷ്ടി കൽപ്പിച്ച് പുറത്താക്കിയത്. അവനെ തേടി വന്നത് യേശുവാണ്. യേശു വന്ന് അവനോട് ചോദിക്കുന്നു, നീ മനുഷ്യപുത്രൻ വിശ്വസിക്കുന്നു, ആരാണവൻ, പറഞ്ഞു തരണം. അപ്പോൾ യേശു സ്വയം വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ചില പാരഡോക്സ് എന്ന് പറയും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിരോധാഭാസം പോലെ തോന്നും. സമൂഹത്തിലേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ച് ഭയന്ന് നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന സമറിയാക്കാരിക്ക് വെളിപ്പെടുത്തിയതുപോലെയാണ്. അവിടെയാണ് ആദ്യം നീ അവനെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സമറിയാക്കാരിക്ക് വെളിപ്പെടുത്തി, അവർ പറഞ്ഞു, പ്രവാചകൻ വരും, അവൻ ഞങ്ങളെ പഠിപ്പിക്കും, നീ പ്രതീക്ഷിക്കുന്നവൻ തന്നെയാണ് ഞാൻ. അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന യഹൂദ നേതാക്കന്മാർ, യഹൂദരും ജാതിയിലും സമറിയാക്കാരും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന രക്ഷകൻ താനാണെന്ന് യേശു വെളിപ്പെടുത്തിയത് പട്ടണത്തിന് പുറത്ത്, സമറിയ പട്ടണത്തിന് പുറത്ത്, അവിടെ ഒരു വ്യഭിചാരിണി എന്ന് പൊതുവെ വിശേഷിക്കപ്പെടുന്ന യവേശി എന്ന് കരുതാവുന്ന ഒരു സ്ത്രീക്കാണ് ആദ്യമായിട്ട് വെളിപ്പെടുത്തത്. അവൾ യേശുവിൻ്റെ സാക്ഷിയായി മാറി, അപ്പസ്തോലയായി മാറി. രണ്ടാമത്തെ മനോഹരമായൊരു വെളിപ്പെടുത്തലാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് അന്ധനായിരുന്നു, അവന് കാഴ്ച കിട്ടി, അവനെ സമൂഹം പുറത്താക്കി അവനെ യേശു അന്വേഷിച്ചു വന്നു, അവൻ സ്വയം വെളിപ്പെടുത്തി, അവൻ യേശുവിനെ ആരാധിച്ചു. അതൊരു ക്ലൈമാക്സാണ്. ഇതാണ് ഉച്ചകോടി. ഈ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ യേശുവിനെ പ്രണമിച്ചു. അടുത്ത പടി ഏഴാമത്തെ രംഗം, അതൊരു ആൻറ്റി ക്ലൈമാക്സാണ്. ഇപ്പോൾ യേശു സ്വയം ദൈവപുത്രനായി, രക്ഷകനായി, മനുഷ്യപുത്രനായി വെളിപ്പെടുത്തുന്നു. കാഴ്ച കിട്ടിയ കുരുടനവനെ ആരാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അടുത്ത പടിയായിട്ട് വരിക അതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ്. പ്രകാശത്തിലേക്ക് വന്ന അന്ധൻ, ഇപ്പോൾ അന്ധകാരത്തിലാണ്ട് പോകുന്ന നേതാക്കന്മാർ. 39-41 വാക്യങ്ങൾ ഇതിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് രംഗം. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ച ഉള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അവിടെ ആശയം മാറുകയായി. അത് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ മാറുകയായി. ഇപ്പോൾ കുരുടൻ അവിടെ തന്നെ ഉണ്ടാകാം, പക്ഷേ പറയുന്നില്ല. പക്ഷേ ഇവിടെ ആരോടാണ് ഇത് പറയുന്നത് യേശു? മറുപടി കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കാഴ്ചയുള്ളവർ കാണാതായി തീരുന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടുന്നു. ഞാൻ എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നവൻ കാണേണ്ടത് കാണുന്നില്ല. സ്വന്തം കഴിവുകേടുകളെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് അവബോധമുള്ളവൻ പാപമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കും, യാചിക്കും. പക്ഷേ എല്ലാം അറിയാവുന്നവൻ, ഞാൻ തന്നെ വിശുദ്ധനാണ് വിചാരിക്കുന്നതിന് പിന്നെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രാർത്ഥിക്കാൻ പോയ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും കഥ ലൂക്കാ വിവരിക്കുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു, എണീറ്റുന്നുണ്ട്. കർത്താവ് ഞാനങ്ങനെ സ്തുതിക്കുന്നു, ഞാൻ മറ്റുള്ളവരെ പോലൊന്നുമല്ല, ഞാൻ ആണ്ടിൽ ആഴ്ചയിൽ രണ്ട് സുവസിക്കുന്നു, എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നു, മറ്റുള്ളവരെ പോലെ ചുങ്കക്കാരനെ പോലെയുമല്ല. എല്ലാം അറിയാവുന്നവൻ ചുങ്കക്കാരൻ വന്ന് കർത്താവെ, സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ പോലും ഞാൻ യോഗ്യനല്ല, പാപിയാനക്കനും മാറത്തടിച്ച് നിലവിളിച്ച് പാപങ്ങളേറ്റ് പറയുന്നവൻ. ആ ചുങ്കക്കാരൻ ന്യായീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഫരിസേയൻ തൻ്റെ പാപത്തിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇതാണ്, അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നു, കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുന്നു, അതിനുവേണ്ടി ന്യായവിധിക്കായിട്ടാണ് ഞാൻ മോന്ന് വന്നത്. ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ന്യായവിധി ഉണ്ടാകും. അപ്പോൾ ഞാൻ അന്ധനാണോ അതോ കാഴ്ചയുണ്ടോ? എന്താ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? അവരോട് പറഞ്ഞത് ഇന്ന് നമ്മളോട് പറയുകയാണ്. അവരുടെ ഫരിസേയരുടെ മറുപടി ചോദി നോക്കൂ, 40-ാമത്തെ വാക്യം. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? ഇപ്പോൾ കാഴ്ചയുള്ളവർ അന്ധരായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ഞങ്ങൾ കാഴ്ചയുള്ളവരാണോ അന്ധരാണോ? അങ്ങനെ കൊടുക്കുന്ന മറുപടിയാണ് ശ്രദ്ധേയം. യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾ പാപമുണ്ടാകുമായിരുന്നില്ല, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു,
അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കും. ഇത് വളരെ ശക്തമായ ശ്രദ്ധേയമായ ഒരു താക്കീതാണ്. ഇതാണ് ആൻറ്റി ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. കുരുടൻ ഭിക്ഷയായിച്ചിരുന്ന കുരുടൻ ഒരു കാഴ്ച ലഭിച്ചു, അവൻ യേശുവിൻ്റെ അനുയായിയായി, യേശുവിനെ ആരാധിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയായി അവൻ പ്രകാശത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ ഇവിടെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, മറ്റുള്ളവരെ രക്ഷയുടെ മാർഗത്തിൽ നയിക്കാൻ വിളിക്കപ്പെട്ടിരുന്ന, വിശുദ്ധരെന്ന് വിചാരിച്ചിരുന്ന ഫരിസേയ നേതാക്കന്മാർ അന്ധകാരത്തിൽ അണ്ടുപോവുകയാണ്. അന്ധരെന്നായിരുന്നു നിങ്ങൾക്ക് പ്രകാശം കാണുമായിരുന്നു, പക്ഷേ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു, അതിനാൽ നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. ഇതൊരു ഭയങ്കരമായ താക്കീതാണ്. നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നവരാണ് ഫരിസേയർ, ഓർക്കണം. ഒരു നിയമത്തിനും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ മുഴുവനുസരിക്കുന്നവരാണ്. എല്ലാ നിയമങ്ങളും, എഴുതപ്പെട്ട നിയമങ്ങളും വാചികമായ പാരമ്പര്യങ്ങളെല്ലാം കർശനമായി അനുസരിക്കുന്നതാണല്ലോ. ആഴ്ചയിൽ രണ്ട് സുവോസിക്കുന്നു, എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നു പറയുന്ന ഈ ഫരിസേയ നേതൃത്വത്തിന് മുമ്പിലാണ് യേശു പറയുന്നത്, നിങ്ങൾ അന്ധനായിരുന്നെങ്കിൽ കാഴ്ച കിട്ടുമായിരുന്നു. പക്ഷേ കാണുന്നു എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു, തീർച്ചയായിട്ടും മോചനം കിട്ടുകയില്ല. ഇതൊരു വലിയ താക്കീതാണെന്ന് ഓർക്കുക. വിശുദ്ധരാണെന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കടന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശികളുമായിരിക്കും സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ. തന്നെത്താൻ ശുദ്ധനാക്കുന്നവൻ, തന്നെത്താൻ ന്യായീകരിക്കുന്നവൻ ദൈവത്താൽ തിരസ്കരിക്കപ്പെടും. മത്തായി സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന താക്കീതുകളാണ് ഇവിടെ എടുത്തു കാണിക്കുക. കാണുന്നു എന്ന് പറയുന്നു, അതിനാൽ നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. ഇത് നമുക്കും പ്രസക്തമാണെന്ന് ഓർക്കുക. ഈ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട ഈ സംഭവങ്ങൾ നമ്മുടെ ആനുകാലിക ചിന്താഗതി കീഴ്വെളിച്ചത്തിൽ പരിശോധിക്കുന്നതായിരിക്കും. അന്ധനാണ്, അയാളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. സമൂഹം അവനെ കരുതുന്നത് അവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം കൊണ്ടാണ്. മറ്റുള്ളവരെ എത്ര എളുപ്പത്തിലാണെന്ന് നമുക്ക് വിധിക്കാൻ സാധിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഓ അത് അവൻ്റെ പാപത്തിൻ്റെ ഫലമാണ്, അവൻ്റെ സംഭവിക്കേണ്ടതായിരുന്നു, ഇതിനേക്കാൾ വലുത് സംഭവിക്കേണ്ടതായിരുന്നു. ആർക്കെങ്കിലും ദുരന്തം ഉണ്ടാവുമ്പോൾ അതെന്തോ തെറ്റിൻ്റെ, ഒന്നുകിൽ അവൻ്റെ തെറ്റിൻ്റെ അല്ലെങ്കിലും അവൻ മാതാപിതാക്കന്മാരുടെ തെറ്റിൻ്റെ ഫലമാണെന്ന് വിചാരിക്കുന്നു. അതേസമയം സാമ്പത്തികമായ ഉയർച്ചയ്ക്കുണ്ടാകുമ്പോഴത്തേക്കും വലിയ ആദരവോട് നോക്കുന്നു. ഈ സമ്പത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമൂഹത്തിലെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഓരോരുത്തരെയും വിലയിരുത്തുക? നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒക്കെ നമ്മൾ വിലയിരുത്തുന്നത് നമുക്ക് കിട്ടുന്ന ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും മറ്റ് സ്ഥാനമാനങ്ങളുടെയും സാധനത്തിലാണോ? അങ്ങനെയാണെങ്കിൽ അത് യേശുവിൻ്റെ കാഴ്ചപ്പാടല്ല. ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ കുറ്റം കൊണ്ടല്ല, മാതാപിതാക്കന്മാരുടെ കുറ്റം കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ വേണ്ടി. നമുക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് ദുഃഖമാവാം, രോഗങ്ങളാകാം, അപകടങ്ങളാവാം, ഇതെല്ലാം ദൈവം അനുവദിക്കുന്നതാണ് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ, നമ്മുടെ തന്നെ തെറ്റുകളെക്കുറിച്ച് ഏറ്റുപറയാൻ, തിരിച്ചു വരാനായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ മടങ്ങി വരാൻ സാധിക്കും, തിരിച്ചു വരാൻ സാധിക്കും, സ്വീകരിക്കാൻ. അതേസമയം എനിക്കെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ താൻ പോരുമ, അതാണല്ലോ അഹങ്കാരം, ഇതാണ് ഹിപ്പോക്രസി എന്ന് പറയുക, കാപട്യമാണ്. എല്ലാം ഭദ്രമാണെന്ന് വിചാരിക്കുന്നു, കണ്ണു തുറക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല, എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കാതെ മറ്റുള്ളവരെ കുറ്റമതിച്ച് നടക്കുമ്പോൾ ആ കുറ്റങ്ങളെല്ലാം എന്നിലുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. അതോടൊപ്പം ഇങ്ങനെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവർ ഉയർത്തി നിൽക്കാൻ തുടങ്ങുമ്പോൾ, സമൂഹം പുറന്തള്ളിയവർ, പുറമ്പോക്കിലേക്ക് അയച്ചവർ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ എതിർപ്പുകളുണ്ടാകുന്നു. ഈ കുരുടൻ കാണാൻ തുടങ്ങിയപ്പോൾ അതിന് ശക്തമായ എതിർപ്പായി. ഇന്നും പ്രസക്തമല്ലേ? അന്ധരെ അന്ധരാക്കി വയ്ക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഇതൊക്കെ അറിയാതിരിക്കുകയാണ് നല്ലത്. എന്ന് പറയുമ്പോൾ സമൂഹത്തിലുണ്ടാകേണ്ട ഒരു വ്യതിയാനം യേശു കൊണ്ടുവന്നത് ഈ കാഴ്ച കൊടുക്കാനാണ്. സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗമല്ല യേശു കാണിച്ചു തന്നത്. സമൂഹത്തിൽ ഉന്നതന്മാരാകാനുള്ള മാർഗ്ഗമല്ല കാണിച്ചു തന്നത്. യേശു പറഞ്ഞു, ഞങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. എന്താണ്? അത്താഴവേളയിൽ മേശ അവിടുന്ന് ഇറങ്ങി എണീറ്റ് അവൻ മേൽവസ്ത്രം മാറ്റിവെച്ച് കച്ചയുരുറ്റി ശിഷ്യന്മാരുടെ കാൽക്കൽ മുട്ടുകുത്തി അവൻ്റെ കാല് കഴിഞ്ഞതിന് ശേഷം അറിയാം, ഞങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകി. നിങ്ങളെന്നെ ഗുരുവെന്നും ശിഷ്യന്മാരെന്നും ഗുരുവെന്നും നാഥനെന്നും കർത്താവെന്നും വിളിക്കുന്നു, ശരിയാണ്, ഞാനും ഗുരുവും കർത്താവുമായാണ് നിങ്ങളുടെ കാല് കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം കാല് കഴുകാൻ സന്നദ്ധമാകണം. ചവിട്ടിത്താഴ്ത്താനല്ല, ഉയർത്താനാണ് ദൈവം അധികാരം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അന്ധൻ്റെ അനുഭവം, വാസ്തവത്തിൽ സമൂഹത്തിന് പുറന്തള്ളപ്പെടുന്ന അന്ധൻ്റെ അനുഭവം തീർച്ചയായിട്ടും നമുക്കൊരു വലിയ മാതൃകയാകണം. യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ ക്ലേശങ്ങൾ സംഭവിച്ചോ എന്ന് വരാം, പക്ഷേ അത് അവസാനമല്ല. ഈ പുറന്തള്ളപ്പെട്ടവൻ്റെ കൂടെ യേശു ഉണ്ടെന്ന് ഓർക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് വീണ്ടും പറയുന്നതാണ്, വേലിക്ക് പുറത്തേക്ക് പോവുക, പുറന്തള്ളപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുക, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ,
ദൈവരാജ്യം നിങ്ങളുടേതാണെന്ന് പറയാൻ തയ്യാറാവുക. അപ്പോഴേ ഇതിനു വേണ്ടി, യേശുവിന് വേണ്ടി നിൽക്കാനും അതിനുവേണ്ടി ത്യാഗങ്ങളും ഒറ്റപ്പെടുത്തലുകളും സ്വീകരിക്കാനും സന്നദ്ധമാവണം. അതേസമയം ഒറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവർ ഓർക്കണം, നമ്മൾ ആൾ ആരുടെ കൂടെയാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ യഥാർത്ഥത്തിൽ അന്ധനാണോ? അതാണല്ലോ ഫരിസേയർ ചോദിക്കും, ഞങ്ങളും അന്ധരാണോ? ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്ന് യേശു പറയും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കാഴ്ച അതിവിടുന്നാണ് കിട്ടുക. നിങ്ങളുടെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മൾ ഏഴാമത്തെ അധ്യായത്തിൽ തുടങ്ങിയതാണ് സംഭാഷണം, അവസാനിച്ചിട്ടില്ല. എട്ടാമത്തെ അധ്യായത്തിലാണ് വീണ്ടും പറഞ്ഞത് ലോകത്തിൻ്റെ പ്രകാശമാണ്. ഒൻപതാമത്തെ അധ്യായത്തിൽ വീണ്ടും പറഞ്ഞ് ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം എൻ്റെ ഉള്ളിലുണ്ടാകണം. എൻ്റെ ഉള്ളിൽ പ്രകാശം തെളിയുമ്പോൾ ദൈവത്തെ എൻ്റെ പിതാവായും എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായും കാണാൻ സാധിക്കും. അതില്ലാതെ ഞാൻ കാണുന്നു പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ട് കാണുകയില്ല. അപ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ആ ലോകത്തിൻ്റെ പ്രകാശമായി എൻ്റെ ഉള്ളിൽ പ്രകാശിക്കണം. എൻ്റെ ഉള്ളിൽ ഈ പ്രകാശം ഉണ്ടാകുമ്പോൾ എനിക്ക് ഉൾക്കാഴ്ചയുണ്ടാകും. ആ ഉൾക്കാഴ്ച ലഭിച്ച ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ് ഇവിടെ കിട്ടുന്നത്. അവൻ പുറന്തള്ളപ്പെട്ടാലും അവന് യാതൊരു കുഴപ്പമില്ല, അവൻ തയ്യാറാകും. അവൻ്റെ കൂടെ യേശുണ്ട്. യേശു മതി, എനിക്ക് യേശു എന്ന് പാടാറുണ്ട്. യേശു കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. ദൈവത്തോടു കൂടിയായിരിക്കുക. സമൂഹം വെറുത്താലും പുറന്തള്ളിയാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ആ നട്ടെല്ല് നഷ്ടപ്പെടുത്താതിരിക്കുക. ഇക്കുരുടനുണ്ടായതുപോലെ സത്യം തുറന്നു പറയാനുള്ള ആർജവുണ്ടാകുക, ശക്തി ഉണ്ടാവുക. ആ സത്യസന്ധത, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശു പഠിപ്പിച്ചല്ലോ, നിങ്ങളുടെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കരുണയവാനാദിയുമേ, യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്ന ആ സത്യം ഞങ്ങളെ അറിയിക്കണമേ. ആ സത്യത്തിൽ വളരാൻ, സത്യത്തെ ബോധ്യപ്പെടാൻ ജീവിക്കാനുണ്ട് കൃപ. സത്യം തന്നെയായ സത്യത്തിൻ്റെ അവതാരമായ യേശുവെ ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. അസുതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അമേൻ.